ഹായ് എല്ലാവർക്കും എ ടു സെഡിന്റെ പുതിയൊരു ജോബ് ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. കേരള റോഡ് ഫണ്ട് ബോർഡിൽ കേരള സർക്കാർ സ്ഥാപനമാണ്. കേരള സർക്കാരിന് കീഴിൽ പി എസ് സി വഴി അല്ലാതെ കേരള റോഡ് ഫണ്ട് ബോർഡിൽ ഏകദേശം 117 വേക്കൻസിയിലേക്ക് ഇപ്പോൾ അപേക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് ഏകദേശം നല്ല അവസരം തന്നെയായിരിക്കും. സൈറ്റ് സൂപ്പർവൈസർ 78 വേക്കൻസി ഉണ്ട്. പ്രൊജക്ട് എഞ്ചിനീയർ ഉണ്ട് 36 വേക്കൻസി. അക്കൗണ്ടന്റ് പോസ്റ്റിലേക്കും അപേക്ഷ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതിലേക്ക് കേരള പി എസ് സി വഴിയല്ലാതെ സി എം ഡി സെൻട്രൽ ഫോർ മാനേജ്മെന്റ് ഡെവലപ്മെന്റിന് കീഴിലാണ് ഇത് അപേക്ഷ ക്ഷണിച്ചിരിക്കുന്നത്. അതുവഴിയാണ് അപേക്ഷിക്കേണ്ടത്. അപ്പോൾ താല്പര്യമുള്ളവർക്ക് തീർച്ചയായും അപ്ലൈ ചെയ്യാം. 40 വയസ്സുകാർക്ക് അപ്ലൈ ചെയ്യാൻ പറ്റുന്ന പോസ്റ്റുകളുണ്ട്. നമുക്ക് ഏതായാലും ഈ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കാം. ഇപ്പോൾ കേരള സർക്കാരിന് കീഴിലുള്ള കേരള റോഡ് ഫണ്ട് ബോർഡിലാണ് പുതിയ റിക്രൂട്ട്മെന്റ് നോട്ടിഫിക്കേഷൻ പ്രസിദ്ധീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് അപ്ലൈ ചെയ്യാൻ താല്പര്യമുള്ള ആളുകൾക്ക് ഓൺലൈനായിട്ട് cmdkerala.net എന്ന് പറഞ്ഞ ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴിയാണ് അപ്ലൈ ചെയ്യേണ്ടത്. 30/6/2022 സ്റ്റാർട്ട് ചെയ്തത്. നിങ്ങൾക്ക് 15/7/2022 വരെ ഓൺലൈൻ വഴി അപേക്ഷ സമർപ്പിക്കാൻ കഴിയുന്നതാണ്. അപ്പോൾ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ലിങ്ക് താഴെ കൊടുക്കുന്നുണ്ട്. അതും അതിൻ്റെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനും കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം അപ്ലൈ ചെയ്യുക. ഏകദേശം 117 വേക്കൻസികളുണ്ട്. അതിൽ അക്കൗണ്ടൻറ്റ് പോസ്റ്റ് ഉണ്ട്. അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ബികോം വിത്ത് ടാലിയാണ്. ഇതുമായി ബന്ധപ്പെട്ട 3 വർഷത്തെ അക്കൗണ്ടിംഗ് മേഖലയിലുള്ള എക്സ്പീരിയൻസ് കൂടിയും പറയുന്നുണ്ട്. ഏജ് ലിമിറ്റ് 36 വയസ്സാണ്. ഇതിലേക്ക് പറഞ്ഞിരിക്കുന്ന ഏജ് ലിമിറ്റ് 36 വയസ്സുവരെയൊക്കെ അപ്ലൈ ചെയ്യും. SC ST OBC മറ്റുള്ള പിന്നാക്ക വിഭാഗക്കാർക്കൊക്കെ അതിൻ്റേതായ ഏജ് ഇളവുകളും ലഭിക്കുന്നതായിരിക്കും. ഏകദേശം 2 വേക്കൻസിയാണ് ഇപ്പോൾ നിലവിലുള്ളത്. അതിലേക്ക് ലഭിക്കുന്ന ശമ്പളം 21,175 രൂപ ആയിരിക്കും പെർ മന്ത് ലഭിക്കുന്ന വേതനം. പിന്നെ സീനിയർ അക്കൗണ്ടൻറ്റ് പോസ്റ്റിലേക്ക് ഫസ്റ്റ് ക്ലാസ് ഡിഗ്രി ഇൻ കൊമേഴ്സ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് യൂണിവേഴ്സിറ്റി വിത്ത് 5-year പ്രൊഫഷണൽ എക്സ്പീരിയൻസ് ആണ് സീനിയർ അക്കൗണ്ടൻറ്റ് വിഭാഗത്തിലേക്ക് വേണ്ടത്. അതിലേക്ക് 1 വേക്കൻസിയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസി. പിന്നെ സൈറ്റ് സൂപ്പർവൈസർ എന്ന് പറഞ്ഞ ഒഴിവുണ്ട്. അതിലേക്ക് ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് വിത്ത് നോട്ട് ലെസ് ദാൻ 2-year ഓർ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഇൻ ഗവൺമെൻറ് ഓർ പബ്ലിക് ഓർ പ്രൈവറ്റ് സെക്ടർ ഇൻഫ്രാസ്ട്രക്ചർ ഇൻഡസ്ട്രി ട്രാൻസ്പോർട്ടേഷൻ പ്രൊജക്ട് ലൈക്ക് മേജർ റോഡ് ബ്രിഡ്ജ് പ്രൊജക്ട്. ഇപ്പോൾ സൈറ്റ് സൂപ്പർവൈസർ എന്ന് പറയുന്ന പോസ്റ്റിലേക്ക് 40 വയസ്സുവരെയുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. ഏകദേശം 78 ഒഴിവുകളുണ്ട്. 25,000 രൂപ നിങ്ങൾക്ക് റെമ്യൂണറേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ അതിലേക്ക് വേണ്ട ഡിപ്ലോമ ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ആണ് വേണ്ടത്. അതുപോലെ തന്നെ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് ഉണ്ട് എന്നുണ്ടെങ്കിൽ തീർച്ചയായും ഈ തസ്തികയിലേക്ക് നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാൻ പറ്റും. പിന്നെ പ്രൊജക്ട് എഞ്ചിനീയർ വിഭാഗത്തിലേക്ക് ബിടെക് ഇൻ സിവിൽ എഞ്ചിനീയറിംഗ് ഫ്രം എ റെക്കഗ്നൈസ്ഡ് ഇൻസ്റ്റിറ്റ്യൂഷനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിലേക്ക് 36 ഒഴിവുകളാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്ന വേക്കൻസികൾ ഇതിലുള്ളത്. ഇതിലേക്കേണ്ട ക്വാളിഫിക്കേഷൻ ബിടെക് ആണ്. ബിടെക് അതുപോലെ തന്നെ 2 വർഷത്തെ പോസ്റ്റ് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസും കൂടി പറഞ്ഞിട്ടുണ്ട്. 42,000 രൂപ വരെ ആയിരിക്കും ഇതിലേക്ക് മന്ത്ലി ലഭിക്കുന്ന സാലറി. 40 വയസ്സാണ് ഏജ് ലിമിറ്റ് ഇതിലേക്ക് പറഞ്ഞിരിക്കുന്നത്. SC ST OBC മറ്റുള്ള പിന്നോക്ക വിഭാഗക്കാരാണെങ്കിൽ നിങ്ങൾക്ക് അതിൻ്റേതായിട്ടുള്ള ഏജ് ഇളവുകളും ലഭിക്കും എന്നും കൂടി പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് അപ്ലൈ ചെയ്യേണ്ടത് ഓൺലൈനായിട്ടാണ്. ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യേണ്ട ഡീറ്റെയിൽസ്, ഇതിലേക്ക് ക്വാളിഫിക്കേഷൻ എക്സ്പീരിയൻസ് കണക്കാക്കുന്നത് 30/6/2022 കണക്കാക്കിയിട്ടായിരിക്കും ക്വാളിഫിക്കേഷൻ ആൻഡ് എക്സ്പീരിയൻസോ കണക്കാക്കുന്നത്. അപ്പോൾ താല്പര്യമുള്ള ആൾക്ക് ഓൺലൈനായിട്ട് CMD ഒഫീഷ്യൽ വെബ്സൈറ്റ് വഴി അപേക്ഷ സമർപ്പിക്കാം. താഴെ ഇതിൻ്റെ അപ്ലൈ ചെയ്യാനുള്ള ലിങ്കും നോട്ടിഫിക്കേഷൻ്റെ ലിങ്കും കൊടുക്കുന്നുണ്ട്. അത് പൂർണ്ണമായും വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം മാത്രം നിങ്ങൾ അപ്ലൈ ചെയ്യാം. ഇത്രയും ഡീറ്റെയിൽസ്, ബാക്കി എല്ലാ കാര്യങ്ങളും താഴെ ചെക്ക് ചെയ്ത് നോക്കുക. മാക്സിമം ഫ്രണ്ട്സിലേക്കൊന്ന് ഷെയർ ചെയ്യുക. ഡെയിലി ജോബ് അപ്ഡേറ്റ്സുകൾ ലഭിക്കാൻ ചാനൽ ഫോളോ ചെയ്യാത്ത ആളുകൾ ഇപ്പോൾ തന്നെ ഫോളോ ചെയ്യുക. നമുക്കായാലും അടുത്ത നോട്ടിഫിക്കേഷനുമായി കൊണ്ട് കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.